പഴയങ്ങാടി റെയിൽവേ അണ്ടർബ്രിഡ്ജിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതം പേറി യാത്രക്കാർ. വാഹനങ്ങളെ നിയന്ത്രിച്ച് മാതൃകയായി പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ ഡ്രൈവർമാർ. ദുരിതയാത്രയായി മാറിയ അണ്ടർബ്രിഡ്ജിന് പകരം സംവിധാനം വേണമെന്ന ആവശ്യം ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാളവണ്ടി യുഗത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽവേ അടിപ്പാലം വഴിയുള്ള യാത്ര കാലമേറെയായിട്ടും മാറ്റമില്ലാതെ തുടരുകയാണ്. മഴ ശക്തമായതോടെ ഇവിടെ വെള്ളക്കെട്ടും രൂക്ഷമായി. എഞ്ചിനിൽ വെള്ളം കയറി വാഹനങ്ങൾ പലതും വെള്ളക്കെട്ടിൽ ഓഫായതോടെ ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയുള്ള റോഡിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ്. ഇടുങ്ങിയ പാലത്തിന് കീഴിലെ റോഡ് അനുബന്ധ റോഡിൽ നിന്നും ഏറെ താഴ്ന്നു നിൽക്കുന്നത് കാരണം കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതിനാലാണ് റോഡ് വെള്ളം നിറഞ്ഞ് പുഴയ്ക്ക് സമാനമായി മാറിയത്. വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്ന് വെള്ളം ഇവിടെ ഒഴുകിയെത്തുന്നതായും പരാതിയുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. മഴക്കാലത്ത് ഇപ്പോൾ ഇതാ ഇപ്പം പിന്നെ ഓട്ടോക്കാരാണ് ഇതിപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അവരാന്നിപ്പം കുറച്ചും കൂടി ഇതിനെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. വേറെ ഇവിടെ ആയിട്ട് മാടെ പഞ്ചായത്തിൻ്റെ വകയായിട്ട് യാതൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ വ്യാപാരികൾക്ക് ഇത് എങ്ങനെയാണ് ദോഷമായിട്ട് വരുന്നത്? അതായത് ഇപ്പോൾ സീസൺ സമയമാണ്, കാരണം ഇപ്പോൾ പിന്നെ നമ്മളെ പെരുന്നാൾ സമയമാണ്. അപ്പോൾ അതിന് കാര്യമായിട്ടുള്ള ബിസിനസ്സിന് ബാധിക്കും അത്. കാരണം പിന്നെ മാട്ടൂർ ഭാഗത്തു നിന്നും പുതിയങ്ങാട് ഭാഗത്തു നിന്നും ആൾക്കാർ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല, നേരെ കണ്ണൂരേക്ക് വിടും അല്ലെങ്കിൽ പാപ്പിനിശ്ശേരി, അങ്ങനെ ആ ഭാഗത്ത് പോയിട്ടായിരിക്കും കച്ചവടം. അവർക്കാണ് ഗുണം കിട്ടൽ. പഴയങ്ങാടിലെ കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെയിൽവേ പണി കഴിപ്പിച്ച പാലത്തിൻ്റെ റോഡ് നന്നേ വീതി കുറഞ്ഞതാണ്. കാലക്രമേണ അനുബന്ധ റോഡുകളുടെ ഉയരം വർദ്ധിക്കുകയും പാലത്തിനടിയിലെ റോഡ് താഴ്ന്നു പോകുകയുമായിരുന്നു. ഇതുമൂലം കാൽനട പോലും അസാധ്യമാണ്. ഇവിടെ കാൽനട യാത്രക്കാർ പാലത്തിന് മുകളിലൂടെ റെയിൽ മുറിച്ചു കടന്നാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഏറെ അപകടം നിറഞ്ഞതുമാണ്. പഴയങ്ങാടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, പുതിയങ്ങാടി, മാട്ടൂൽ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിലാണ് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന ഈ അടിപ്പാലം. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി മണ്ഡലം MLA MP ഇടപെട്ടതിനെ തുടർന്ന് റെയിൽവേ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല. മഴയ്ക്ക് മുൻപ് പ്രദേശത്തെ ഓവുചാലുകൾ ശുചീകരിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമായി. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഓവുചാൽ ശുചീകരണം നടത്തിയത്. റോഡിലെ വെള്ളക്കെട്ട് പഴയങ്ങാടിയിലെ വ്യാപാരികൾക്കും ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.